യുഎഇ ഗവൺമെന്റ് നമ്മളുടെ ഈ വിഷമത്തിൽ പങ്കുചേരാനും സഹായിക്കാനും തയ്യാറായിട്ടുണ്ട്. യുഎഇയുടെ സഹായമായിട്ട് അവർ നിശ്ചയിച്ചിട്ടുള്ളത് കേരളത്തെ സഹായിക്കാൻ $100 million 700 കോടി രൂപയാണ്. ഇന്ത്യൻ റുപ്പിയിലെടുത്താൽ 700 കോടി രൂപ. ആ 700 കോടി രൂപയുടെ സഹായം കേരളത്തിന് നൽകാനാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. യുഎഇ കേരളത്തിന് 700 കോടിയുടെ ധനസഹായം നൽകുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുകയാണ്. എവിടെയാണ് യുഎഇ 700 കോടി പ്രഖ്യാപിച്ചത് എന്ന ചോദ്യം അവശേഷിക്കുന്നു. അബുദാബി കിരീടാവകാശിയായ ഷെയ്ഖ് മുഹമ്മദ് സയ്യിദ് അൽ നഹ്യാന്റെ ട്വീറ്റ് ഇങ്ങനെ: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ടെലിഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. ഇവിടുത്തെ സന്നദ്ധ സംഘടനകളും പൊതുസമൂഹവും കേരളത്തിന് വേണ്ട സഹായമെത്തിക്കും. ഈ ട്വീറ്റിൽ എങ്കും മുഖ്യമന്ത്രി പറഞ്ഞ 700 കോടിയെ പറ്റി പരാമർശമില്ല. യുഎഇ ഭരണകൂടത്തിന്റെ ഔദ്യോഗിക മാധ്യമമോ മറ്റ് മുഖ്യധാരാ പത്രങ്ങളോ ഇത്തരത്തിൽ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അതേസമയം യുഎഇയിലെ സന്നദ്ധ സംഘടനകൾ നൽകുന്ന ധനസഹായം സ്വീകരിക്കുന്നതിന് കേന്ദ്ര നയം എതിരല്ല. വിദേശ രാജ്യത്തെ വ്യക്തികളിൽ നിന്നോ സംഘടനകളിൽ നിന്നോ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിക്കുന്ന പണം സ്വീകരിക്കാം. എന്നാൽ രാജ്യങ്ങൾ ഔദ്യോഗികമായി നൽകുന്ന ധനസഹായം വാങ്ങേണ്ടതില്ല എന്നതാണ് കഴിഞ്ഞ 15 വർഷമായുള്ള ഇന്ത്യയുടെ വിദേശ നയം. ശ്രീ KVS ഹരിദാസ്, ഇത് ഒരു കേവലം തെറ്റിദ്ധാരണയുടെ മാത്രം പ്രശ്നമാണോ? ഇതിനെ ആരെങ്കിലും അമിതമായി രാഷ്ട്രീയവൽക്കരിക്കുന്നുള്ളൂ? അപ്പോൾ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ യുഎഇ ഔദ്യോഗികമായി ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഇപ്പോൾ നമ്മൾ അറിയുന്നു അതൊരു ഫൗണ്ടേഷൻ, സന്നദ്ധ സംഘടനകൾ, വ്യക്തികളിൽ നിന്നും സമാഹരിക്കപ്പെടുന്ന തുകയാണ് എന്ന്. പക്ഷേ ആദ്യഘട്ടത്തിൽ യുഎഇ സർക്കാർ എന്നാണ് മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞത്. ഏത് രീതിയിലുള്ള സഹായം യുഎഇ നൽകുകയാണെങ്കിലും പൂർണ്ണ മനസ്സോടുകൂടി അതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നാണ് കേന്ദ്ര സർക്കാരും ആവർത്തിച്ചത്. മാത്രമല്ല, കേന്ദ്രത്തെ പ്രകീർത്തിക്കുന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും. ഇന്ന് ഇ പി ജയരാജൻ പോലും കേന്ദ്രം എന്തൊക്കെ ചോദിക്കുന്നു അതെല്ലാം കേന്ദ്രം നൽകുന്നുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പോലും പലതവണ പറഞ്ഞത്. അപ്പോൾ ഇതിനെ ഒരു രാഷ്ട്രീയവൽക്കരിച്ച് കേന്ദ്രത്തിനെതിരായ ഒരു അജണ്ടയാക്കി മാറ്റുക, അങ്ങനെ ഒരു ലക്ഷ്യം ഇതിനു പിറകിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ താങ്കൾ, ശ്രീ KVS ഹരിദാസ്? ഇത് ദൗർഭാഗ്യകരമാണ് ഈ ചർച്ച എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഇല്ലാത്തൊരു വിഷയം ഉണ്ടെന്ന് വരുത്തി തീർത്ത് വിവാദം ഉണ്ടാക്കുക, മറ്റു പലതിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു തന്ത്രം കൂടിയായിട്ട് വേണം ഇതിനെ കാണാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ യുഎഇയിൽ സംഭവിച്ചത് എന്താണെന്ന് നമ്മളൊക്കെ കണ്ടില്ലേ? ആദ്യം മുഖ്യമന്ത്രി അടക്കം പറഞ്ഞത് എന്താ, യുഎഇ നമുക്ക് രൊക്കമായിട്ട് പണം തരുന്നു എന്നുള്ള ഒരു പ്രസ്താവനയാണ് മുഖ്യമന്ത്രി ഇന്ന് ഉണ്ടായത്. ഇപ്പൊ യാഥാർത്ഥ്യം പുറത്തു വന്നു. അവിടെ യുഎഇയിലെ രാജാവ് $10 million കൊടുത്തത് ഒരു സ്വകാര്യ ട്രസ്റ്റിൽ നിന്നാണ്. മാത്രമല്ല, അവിടെയുള്ള വ്യവസായികളോടും വാണിജ്യ പ്രമുഖന്മാരോടും അവിടെയുള്ള ഇന്ത്യക്കാരോടും ഒക്കെ തന്നെ സംഭാവന ചെയ്യാൻ ആവശ്യപ്പെടുന്നു. അത്തരത്തിലൊരു പണം സംഭരിച്ച് അത് പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്താൽ ആർക്കാ എതിർപ്പുള്ളേ? ഇവിടെയുള്ള പ്രശ്നം എന്താ, 2004-ല് 2005-ല് മൻമോഹൻ സിംഗിന്, ഇപ്പൊ ശ്രീനിവാസ സൂചിപ്പിച്ചല്ലോ, 2005-ല് മൻമോഹൻ സിംഗ് ഗവൺമെന്റ് കാലഘട്ടത്തിലാണ് ഈ യുഎൻ സെക്യൂരിറ്റി കൌൺസിലിലെ അംഗത്വം മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തരത്തിലുള്ള സംഭാവന സ്വീകരിക്കുന്നത് വേണ്ട എന്നൊരു നിലപാടെടുത്തത്. അതിൽ തന്നെ 2016-ല് ഈ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോളിസിയിൽ ഒരു ചെറിയ മാറ്റങ്ങൾ വരുത്തിയപ്പോ നരേന്ദ്രമോദി അതിൽ ഉൾപ്പെടുത്തിയത് എന്താ, ഇത്തരം ചില സന്ദർഭങ്ങളിൽ നമുക്ക് സ്വീകരിക്കാം ഫ്രണ്ട്ലി നേഷൻസ് ഇന്ത്യയിലെ ജനങ്ങളുടെ താല്പര്യം വെച്ചുകൊണ്ട് സംഭാവനകൾ നൽകാൻ തയ്യാറാണെങ്കിൽ അത് സ്വീകരിക്കാം. പക്ഷേ സബ്ജക്ട് ടു സെർട്ടൻ കണ്ടീഷൻസ്. കണ്ടീഷൻസ് എന്താ, ആഭ്യന്തര മന്ത്രാലയം വിദേശകാര്യ മന്ത്രാലയവുമായിട്ട് ചർച്ച ചെയ്യണം. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പണം തരുന്നതെന്ന് സ്ഥിരീകരിക്കണം. അത് രാജ്യത്തിന് ഗുണകരമല്ല ദോഷകരമല്ലെങ്കിൽ സ്വീകരിക്കാം എന്നൊരു നിലപാടെടുത്തിട്ടുണ്ട്. അപ്പോൾ രാജ്യങ്ങൾ തമ്മിലുള്ള ധനകാര്യ ഇടപാടുകൾ, ഒരു രാജ്യം വേറൊരു രാജ്യത്തിന് കൊടുക്കുന്ന ഇടപാടുകളെ മാത്രമേ അതും ബാധിക്കുന്നുള്ളൂ. ഇതിപ്പോ യൂസഫ് അലിയും ബി ആർ ഷെട്ടിയും പോലുള്ള NRIs അല്ലെങ്കിൽ ഇന്ത്യക്കാർ, അവിടെയുള്ള ഇന്ത്യക്കാർ സംഭരിച്ച് കുറെ പണം കേരളത്തിനോ ഇന്ത്യക്കോ നൽകുന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ആ നിലയിൽ തന്നെയാണ് ഈ പദ്ധതി അവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് പകരം മാർക്സിസ്റ്റ് നേതാക്കന്മാർ, എന്റെ ഒരു അഭിപ്രായം അതാ, പിണറായി വിജയന്റെ തെറ്റിദ്ധാരണയാവുമായിരിക്കാം, പക്ഷെ ഇന്നിപ്പോ തോമസ് ഐസക് സംസാരിക്കുന്നത് വളരെ തെറ്റിദ്ധാരണ പരത്തുന്ന നിലയിലാണ്. ഞാൻ വേറൊരു ചാനലില് കുറച്ചു മുമ്പ് അദ്ദേഹത്തിന്റെ സംസാരം കേട്ടു. അദ്ദേഹം പറയുന്നത് യുഎഇ ആണ് തരുന്നത്, അത് സ്വീകരിക്കണം,
അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും തയ്യാറാവണം എന്ന് പറഞ്ഞിട്ട് ഒരു കേന്ദ്രവിരുദ്ധ പ്രചരണമാണ് നടത്തുന്നത്. ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിന് പകരം വളരെ പോസിറ്റീവായിട്ട് ഇതിനെ കാണാനുള്ള ശ്രമമായിരുന്നു ഈ കേരള സർക്കാരും നടത്തേണ്ടത്. നിങ്ങൾ തന്നെ ആദ്യം സൂചിപ്പിച്ചല്ലോ, കേന്ദ്രം എന്താവശ്യപ്പെട്ടാലും കൊടുക്കുന്ന ഒരു നിലപാടാണ് ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത്. നമുക്കൊക്കെ 2005 മുതൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സംബന്ധിച്ച് ചില നിലപാടുകളിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പഴയ കാലത്ത് കേന്ദ്ര സർക്കാരാണ് പണം കൊടുത്തിരുന്നേ, ഇപ്പൊ അങ്ങനെയല്ല, ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അവരാണ് സംസ്ഥാനങ്ങൾക്ക് പണം കൊടുക്കുന്നത്. അതിനൊരു ചില വ്യവസ്ഥകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ആ നിയമത്തിൽ തന്നെയുണ്ട്. അത് 2005 UPA 1 കാലത്തുണ്ടാക്കിയ നിയമമാണ്. മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ചേർന്നുണ്ടാക്കിയ നിയമമാണത്. അതിൽ യാതൊരു അംബിഗ്വിറ്റിയും ഇല്ല. ആ നിയമം അനുസരിച്ച് തന്നെയാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്, സഹായം നൽകുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്. ഇവിടെ യാതൊരു ആശയക്കുഴപ്പവും ഇല്ല. കേരളത്തിന് നേരത്തെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിക്ക് പണം കൊടുത്തിരുന്നു, അത് ഇവിടെ ഉണ്ടായിരുന്നു. അതിന് പുറമെയാണ് ഇപ്പോ 600 കോടി കൊടുത്തിട്ടുള്ളത്. ഇനിയും കേരളത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് കൊടുക്കാനുള്ള സമ്മതവും മാനസികാവസ്ഥയും പ്രധാനമന്ത്രി സൂചിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ അനാവശ്യമായിട്ട് ഒരു രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഗുണകരമല്ല. അതിൽ വേറെ ആർക്കോ എന്തൊക്കെയോ താല്പര്യങ്ങളുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരുപക്ഷെ ശ്രീ KVS ഹരിദാസ്, താങ്കൾ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ സാങ്കേതികമായ ഒരു പിശവോ അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ വീഴ്ചയോ എന്തെങ്കിലും സംഭവിച്ചിരിക്കാം, അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ ശ്രീ TP ശ്രീനിവാസൻ തന്നെ ആദ്യഘട്ടത്തിൽ ഇവിടെ പറയുകയുണ്ടായി അത് UAE ഗവൺമെന്റിന് അപ്രകാരം നൽകാൻ കഴിയില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ തെറ്റായ പ്രചരണത്തെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ കാര്യങ്ങൾ ഇങ്ങനെയല്ല, അവിടെ സമാഹരിക്കപ്പെടുന്ന തുക ഇന്ന ഇന്ന വ്യക്തികളിൽ നിന്നാണ്, സംഘടനകളിൽ നിന്നാണ്, അത് UAE ഗവൺമെന്റ് അല്ല നൽകുന്നത് എന്ന് തിരുത്താൻ ഒരു തിരുത്തൽ പ്രസ്താവന ഇപ്പോഴും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. അല്ല, സംസ്ഥാന സർക്കാരിന് ഇപ്പൊ ആവശ്യം എന്താ? ഈ 700 കോടി UAE തരുന്നു എന്ന് ഒരു നിലപാടുണ്ടാക്കി, അല്ലെങ്കിൽ ഒരു അന്തരീക്ഷമുണ്ടാക്കി, അത് വാങ്ങുന്നതിന് കേന്ദ്ര സർക്കാർ എതിരാണ് എന്നൊരു വേറൊരു അന്തരീക്ഷം ഉണ്ടാക്കി, ഇത് രണ്ടും ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണ് അവരുടെ ആവശ്യം. അതിന് വേറൊരു കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ രമേശ് ചെന്നിത്തലയും ഒക്കെ ഉന്നയിച്ച ചില പ്രശ്നങ്ങളുണ്ടല്ലോ, ഈ ഡാം തുറന്നത് ഉൾപ്പെടെയുള്ള വിവാദങ്ങള്, അതിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാൻ ഇത്തരം മറ്റൊരു വിവാദം ഉണ്ടാക്കിയേ പറ്റുള്ളൂ എന്ന് മാർക്സിസ്റ്റ് പാർട്ടി കരുതിയിട്ടുണ്ടാവും. അതിന്റെ ഭാഗമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാതെ വേറൊരു കാരണവും ഇപ്പൊ കാണാനില്ല. കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയാൻ വേറൊരു കാരണവും ഈ സാഹചര്യത്തിൽ കാണുന്നില്ല. കാരണം നമ്മളൊരു കാരണത്തിന്റെ കാര്യം, കേരളത്തിന്റെ കയ്യില് കേന്ദ്ര ഡിസാസ്റ്റർ അതോറിറ്റി നൽകിയ പണം വേണ്ടത്ര ഉള്ള സമയത്തും 600 കോടി കൂടി കൊടുത്തിരിക്കുന്നു. ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ സംവിധാനം എന്താ? കേരളം ചെലവാക്കണം, അതിന്റെ കണക്കുകൾ കൊടുത്താൽ അടുത്ത ഇൻസ്റ്റോൾമെന്റ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടും. ആവശ്യമനുസരിച്ച് കൊടുക്കാനുള്ള സംവിധാനമുണ്ട്, അതാണ് നിയമം നിർദ്ദേശിക്കുന്നത്, അതനുസരിച്ചാണ് സർക്കാർ പ്രവർത്തിക്കുന്നതും. ആ സമയത്ത് യാതൊരു ആവശ്യവുമില്ലാത്ത ഒരു പ്രകോപനം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്താവനകൾ നടത്തി ഇവിടെ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് മറ്റ് ചില വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ്. അത് ഡാം തുറന്നത് ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിച്ചത് തന്നെയാണ് എന്നാണ് എന്റെ. അല്ല, അൽഫോൺസ് കണ്ണന്താനത്തിന്റെ പ്രസ്താവന എന്താന്ന് ഞാൻ കേട്ടില്ല. എനിക്ക് തോന്നുന്നത് ഇവിടെ കേരളത്തിൽ ഇങ്ങനെ ഒരു വലിയ വിവാദങ്ങൾ ഉണ്ടായ സാഹചര്യത്തില് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ടാവും കേരളത്തിന് കിട്ടേണ്ട ധനസഹായം തടയുന്ന ഒരവസ്ഥ ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൂടാ എന്നുള്ളത്. കാരണം അത് അദ്ദേഹം യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയാണ്. ഇവിടെ ഈ UAE ആണ് നൽകുന്നത് എന്നുള്ള പ്രസ്താവനയാണ് ഈ ആശയക്കുഴപ്പത്തിന്റെ മുഴുവൻ അടിസ്ഥാനം. അത് സൃഷ്ടിച്ചതാരാ? അത് അറിഞ്ഞുകൂടാത്തവരാണോ മുഖ്യമന്ത്രിയും കേരളത്തിലെ ധനകാര്യമന്ത്രിയും? ഇന്ന് ഗൾഫിലുള്ള പത്രങ്ങളിലും മുഴുവൻ വാർത്തയുണ്ട് ഈ ധനം ശേഖരിക്കുന്നത് സംബന്ധിച്ച്. അത് മുഴുവൻ ഇന്റർനെറ്റിലും നമ്മുടെ സോഷ്യൽ മീഡിയയിലും മുഴുവൻ പ്രചരിക്കുന്നുണ്ട് ഇന്ന് രാവിലെ മുതൽ. എന്താണ് ഈ ഗൾഫിൽ നടക്കുന്നത് എന്നുള്ള വിവരം, അത്തരം ഒരു സാഹചര്യത്തില് എന്തിനു വേണ്ടിയിട്ടാ പിന്നെ ഇങ്ങനെ ഒരു 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 പ്രചരണം നടത്തുന്നേ?
അത് ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ രാഷ്ട്രീയമാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ഒരു തരം താണ രാഷ്ട്രീയമാണിത്. കാരണം അവർക്ക് ഇത് ആവശ്യമാണ് ഇന്ന്. കാരണം കേരളത്തിലെ ജനങ്ങൾ ഇത്ര മാത്രം കെടുതി അനുഭവിക്കുന്നത് ഈ സർക്കാരിന്റെ എന്താ പറയാ കൈപ്പിഴ കൊണ്ടാണെന്നുള്ളൊരു തോന്നല് മാർക്സിസ്റ്റ് പാർട്ടി നമ്മുടെ ഒറ്റ മിനിറ്റ്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഇവിടെ ആവർത്തിക്കുന്നത് അപ്രകാരം ഈ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കേണ്ടതില്ല, രാഷ്ട്രീയവൽക്കരിക്കരുത്. ഇവിടെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുപോലും ഉണ്ടായ വാക്കോ പ്രവൃത്തിയോ എല്ലാം യുഎഇ ഗവൺമെന്റാണ് ഈ സഹായം നൽകുന്നത് എന്ന ഒരു തെറ്റായ അറിവ് പ്രചരിക്കാൻ കാരണമായിട്ടുണ്ട് എന്നാണ്. അതിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിയും അങ്ങനെ പറഞ്ഞത് എന്നാണ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറയുന്നത്. എങ്ങനെയാ കേന്ദ്ര സർക്കാർ, കേന്ദ്രത്തിന്റെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് പറഞ്ഞത് എന്താ? അത് ശ്രീ ശ്രീനിവാസൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരു ജനറൽ ഗൈഡ് ലൈൻസ് ഗവൺമെന്റിന് നേരത്തെ ഉണ്ട്. ആ ഗൈഡ് ലൈൻസ് ആണ് അദ്ദേഹം ആവർത്തിച്ചത്. ഇത്തരം സന്ദർഭങ്ങളിൽ വിദേശ സഹായം പറ്റില്ല, പറ്റുന്ന സമ്പ്രദായം ഇല്ല എന്നുള്ള കാര്യം. അതിനർത്ഥം വിദേശത്ത് നിന്ന് ഇൻഡിവിജ്വൽസോ വേറെ ആരെങ്കിലോ പൈസ തന്നാൽ സ്വീകരിക്കില്ല എന്ന് അതിനകത്ത് അർത്ഥമില്ല. രണ്ടാമത്തൊരു കാര്യം, 2016 മോഡി ഗവൺമെന്റ് അമെൻഡ് ചെയ്ത നയപരിപാടി അനുസരിച്ച് വേണമെങ്കിൽ സ്വീകരിക്കാം എന്നൊരു പ്രൊവിഷനും ഉണ്ടാക്കിയിട്ടുണ്ട്. അത് 2005 UPA ഗവൺമെന്റിന്റെ നിലപാടിൽ നിന്ന് ഭിന്നമാണ്. വേണമെങ്കിൽ 2016 വേണമെങ്കിൽ സ്വീകരിക്കാം, സബ്ജക്ട് ടു സർട്ടൻ കണ്ടീഷൻസ്. കാരണം ആ പണം ഇന്ത്യക്ക് വേറെ ഒരു തരത്തിലും അപകടമാവില്ല എന്ന് ഉറപ്പു വരുത്താൻ വേണ്ടി മാത്രമായിരിക്കും അത്. അതല്ലാതെ കേരളത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും രംഗത്ത് വന്നാൽ അതിന് തുരങ്കം വയ്ക്കുകയാണ് എന്നുള്ള പ്രതീതി സൃഷ്ടിച്ചത് അത് മാർക്സിസ്റ്റ് പാർട്ടിയാണ് കേരളത്തില്, വേറെ ആരുമല്ല. കോൺഗ്രസുകാരുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ളൊരു പ്രസ്താവന ഞാൻ ഇതുവരെ കണ്ടില്ല. അതേസമയത്ത് കോടിയേരി ബാലകൃഷ്ണനും തോമസ് ഐസക്കിനെയും പോലുള്ളവരാണ് അത്തരത്തിലുള്ള പ്രസ്താവന നടത്തുന്നത്. ഇനി വേറൊരു കാര്യം കൂടി, ഈ പണം പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെ വന്നാൽ കേരളത്തിന് കിട്ടാൻ പോകുന്നത് എന്താ? ഇനിയിപ്പോ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് ഈ പണം വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിന് ഭാവിയിൽ കിട്ടാൻ പോകുന്ന ധനസഹായത്തില് ഇതും പരിഗണിക്കപ്പെടും എന്ന് ഉറപ്പല്ലേ? ഇതൊക്കെ ഗവൺമെന്റ് മണിയല്ലേ? ഇത് ആർക്കെങ്കിലും പൂഴ്ത്തി വെച്ചിട്ട് ഇത് ഞങ്ങൾക്ക് വേറൊരു വഴിയിൽ നിന്ന് കിട്ടിയതാണ്, കേന്ദ്രം നൽകേണ്ട വേറെ പണമാണെന്ന് പറയാൻ കഴിയുമോ? അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കാൻ ഐസക്കിനെ പോലുള്ളവർ ഇപ്പൊ തയ്യാറാവുന്നുണ്ട്. അതുപോലും നികൃഷ്ടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തോമസ് ഐസക് ധനകാര്യമന്ത്രി എന്ന നിലയിലല്ല, തരം താണ നിലയിലാണ് പലപ്പോഴും സംസാരിക്കുന്നത്. അത് കേരളത്തിന്റെ ഇമേജിനും ദോഷമാണ് എന്നുള്ള സൂചന നൽകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ല സുബീഷ, ഇവിടുത്തെ പ്രശ്നം എന്താ? കേന്ദ്രം ഈ പണം തരുന്നത് UAE ആണോ അവിടുത്തെ വ്യക്തികളാണോ എന്നുള്ള ആശയക്കുഴപ്പം മാറിയാൽ ഈ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ? എന്തിനാണ് UAE ആണ് ഈ പണം തരുന്നത് എന്നുള്ള നിലപാടില് കേരള സർക്കാർ ഉറച്ചു നിൽക്കുന്നേ? UAE അല്ല പണം നൽകുന്നത് എന്നത് പച്ച പോലെ എല്ലാവർക്കും വ്യക്തമായി കഴിഞ്ഞില്ലേ? പിന്നെ എന്തിനാ ആ കാര്യം ഇവർ ഉയർത്തി ഉന്നയിച്ചു കൊണ്ടുവരുന്നേ? അവിടെയല്ലേ യഥാർത്ഥ പ്രശ്നം? ആ പ്രശ്നം തിരുത്തിയാൽ ബാക്കിയൊക്കെ കഴിഞ്ഞു. ഇപ്പൊ തിരുവനന്തപുരത്തെ എയർപോർട്ടിൽ ചെന്നാൽ സുബേഷ് അറിയാലോ എത്ര 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 പാഴ്സലുകളാ വന്ന് കിടക്കണ വിദേശത്ത് നിന്ന് സഹായവുമായിട്ട്. ഇവിടുത്തെ NGO വ്യക്തികൾക്ക് ഒക്കെ അയക്കുന്നില്ലേ അവര്? അതുപോലുള്ള ഒരു സഹായം കിട്ടിയാൽ എന്തിനാ ആരാ എതിർക്കുന്നേ? ആരെങ്കിലും അതിനെ എതിർത്തിട്ടുണ്ടോ? ഈ അതിന് ടാക്സ് എക്സംഷൻ വരെ കൊടുത്തില്ലേ? ഈ ദുരിതാശ്വാസ പ്രവർത്തനത്തിനായി വിദേശത്ത് നിന്ന് അയക്കുന്ന എല്ലാ സഹായത്തിനും ടാക്സ് എക്സംഷൻ വരെ കൊടുത്തിട്ടില്ലേ? കസ്റ്റംസ് ടാക്സ് കൊടുക്കണ്ട, അങ്ങനെയുള്ള സംവിധാനം വരെ ഗവൺമെന്റ് ചെയ്തിട്ടില്ലേ? അപ്പൊ എതിർപ്പിന്റെ പ്രശ്നമില്ല ഇവിടെ. ഇവിടെ തിരുത്തേണ്ടത് മുഖ്യമന്ത്രി തനിക്ക് ലഭിച്ച വാർത്ത ശരിയല്ല, തനിക്ക് ലഭിച്ചത് തെറ്റിദ്ധാരണാജനകമായ വാർത്തയാണ്. UAE ഗവൺമെന്റ് അല്ല നൽകുന്നത്, പകരം UAE വ്യക്തികളും അവിടുത്തെ ചില ട്രസ്റ്റുകളുമാണ് ആ പണം സ്വീകരിക്കുന്നതില്. അതുപോലെ അനുമതി ഈ യൂസഫ് അലി തന്നെ കേരളത്തിന് മുമ്പ് പൈസ കൊടുത്തില്ലേ ദുരിതാശ്വാസ നിധിയിലേക്ക്? അതുപോലെ ഇവര് മൂന്നോ നാലോ പേര് ഒന്നിച്ചു കൊണ്ട കൊടുത്താൽ അതിനെ എതിർക്കാൻ ആർക്ക കഴിയ? ആ യാഥാർത്ഥ്യം മുഖ്യമന്ത്രിക്ക് പറഞ്ഞാൽ എന്താ?
തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിന്റെ മുമ്പിൽ ഇത്തരം ഒരു വിവാദം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ക്ലാരിഫിക്കേഷൻ കേന്ദ്രം നടത്തുന്നതിൽ അപകടമൊന്നുമില്ല. അത് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് ഈ തെറ്റിദ്ധാരണ പരത്തുന്ന പ്രചരണം നിർത്തേണ്ടത് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയാണ്, ഈ പിണറായി വിജയൻ മന്ത്രിസഭയിലെ ചില വ്യക്തികളാണ്. അതാണ് ആദ്യം അവസാനിപ്പിക്കേണ്ടത്.